Hi friends, welcome back to Agora, an open space to study. KTU in civil engineering S5 subject design of concrete structures 1 le, module 5 in the first class le, discuss two ways lab ne kurichu aayirunnu. Module 5 le, second class aanu innathe class le, discuss cheyan povunnathu design problem of two ways lab aanu. Two ways lab engane namukku design cheyyam. Adhu munpu two ways lab ne kurichu padichappol അവിടെ രണ്ട് ടൈപ്പ് സ്ലാബ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തേത് റീസ്ട്രെയിൻഡ് സ്ലാബും രണ്ടാമത്തേത് അൺറീസ്ട്രെയിൻഡ് ഓർ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്. റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറഞ്ഞാൽ കോർണേഴ്സിനെ ഹെൽഡ് ചെയ്ത് നിർത്തുക, അതായത് അത് ലിഫ്റ്റ് ചെയ്ത് പൊങ്ങി പോവാതെ അതിനെ അവിടെ പിടിച്ചു നിർത്തുക. അതിനുവേണ്ടി നമ്മളവിടെ ഉണ്ടാവുന്ന ആ ഒരു ടോർഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ടോർഷണൽ റീഇൻഫോഴ്സ്മെൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം ടു വേ സ്ലാബിൻ്റെ ഓരോ കോർണറിലും ഒരു മെഷി രീതിയിൽ ടോർഷണൽ റീഇൻഫോഴ്സ്മെൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള സ്ലാബിനെയാണ് റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് അല്ലെങ്കിൽ അൺറീസ്ട്രെയിൻഡ് സ്ലാബാണ്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആ ഒരു കോർണർ ലിഫ്റ്റ് ചെയ്ത് പോകുന്നതിനെ പിടിച്ചു നിർത്തുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ഓർ അൺറീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റീസ്ട്രെയിൻഡ് സ്ലാബിൻ്റെ ഒരു ഡിസൈൻ പ്രോബ്ലം ആണ്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിൽ നമുക്ക് അവിടുത്തെ ബെൻഡ് മൊമെൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ IS 456 2000 അനക്സ് ഡിയിൽ റീസ്ട്രെയിൻഡ് സ്ലാബിൻ്റെയും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൻ്റെയും തന്നിട്ടുണ്ട്. റീസ്ട്രെയിൻഡ് സ്ലാബിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് MUX എന്ന് പറയുന്നത് ആൽഫ എക്സ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു LX²ഉം MY എന്ന് പറയുന്നത് ആൽഫ വൈ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു LX²ഉമാണ്. ഇതിൽ ആൽഫ എക്സും ആൽഫ വൈ എന്നും പറയുന്നത് ബെൻഡിങ് മൊമെൻറ് കോയഫിഷ്യൻ്റ് ആണ്. റീസ്ട്രെയിൻഡ് സ്ലാബിൻ്റെ ബെൻഡിങ് മൊമെൻറ് കോയഫിഷ്യൻ്റ് കിട്ടുന്നത് ടേബിൾ 26 IS 456 2000 നിന്ന്. ഒരു ടേബിൾ എങ്ങനെയാണ്, അതിലെ ഓരോരോ കാര്യങ്ങളും എങ്ങനെയാണ് എന്ന് ഇവിടെ ആദ്യം ഒന്ന് നോക്കാം. ആ കാര്യങ്ങൾ ഓരോന്നും അവിടെ കേസ് 1 തൊട്ട് കേസ് 9 വരെ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ അവിടുത്തെ ബെൻഡിങ് മൊമെൻറ് കോയഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലനേഷൻ ഓഫ് ടേബിൾ 26 IS 456 2000 ബെൻഡിങ് മൊമെൻറ് കോയഫിഷ്യൻ്റ് ഓഫ് റീസ്ട്രെയിൻഡ് സ്ലാബാണ്. ഇതാണ് IS 456 2000 തന്നിട്ടുള്ള ടേബിൾ. ടേബിൾ 26 ബെൻഡിങ് മൊമെൻറ് കോയഫിഷ്യൻ്റ് ഫോർ റെക്ടാങ്കുലർ പാനൽസ് സപ്പോർട്ടഡ് ഓൺ ഫോർ സൈഡ്സ് വിത്ത് പ്രൊവിഷൻ ഫോർ ടോർഷൻ അറ്റ് കോർണേഴ്സ്. ഇവിടെ ടോർഷൻ അറ്റ് കോർണേഴ്സ് എന്ന് പറയുന്നതാണ് റീസ്ട്രെയിൻഡ് സ്ലാബ്. റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് കേസ് നമ്പറും കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ഓഫ് പാനൽസ് ആൻഡ് മൊമെൻറ്റ്സ് കൺസിഡേർഡ്. ദെൻ ഷോർട്ട് സ്പാൻ കോയഫിഷ്യൻ്റ് ആൽഫ എക്സ് ആൻഡ് ലോങ് സ്പാൻ കോയഫിഷ്യൻ്റ് ആൽഫ വൈ ഫോർ ഓൾ വാല്യൂസ് ഓഫ് LY/LX. സോ ഇവിടുത്തെ ആൽഫ എക്സിൻ്റെ ആൽഫ വൈയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് LY/LX റേഷ്യോ ആണ്. ഇവിടെ തന്നിട്ടുള്ള ഈ 1, 1.1, 1.2, 1.3 എന്നൊക്കെ പറയുന്നത് LY/LX റേഷ്യോയും ഇതിന് ഏത് പാനലാണ് അതനുസരിച്ചിട്ട് വരുന്ന കോയഫിഷ്യൻറ്റുമാണ് ഈ തന്നിരിക്കുന്നത്. ഇത് ഷോർട്ട് സ്പാൻ കോയഫിഷ്യൻ ആൽഫ എക്സും ഇവിടെ തന്നിട്ടുള്ളത് ലോങ് സ്പാൻ കോയഫിഷ്യൻ ആൽഫ വൈയുമാണ്. അപ്പോൾ ഇവിടെ കേസ് 1 തൊട്ട് കേസ് 9 വരെ ഉണ്ട്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ്, ഇൻറ്റീരിയർ പാനൽസ്. ഇൻറ്റീരിയർ പാനൽസ് എന്ന് പറയുന്നത് ഓൾ എഡ്ജസ് കണ്ടിന്യൂസ്. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അതായത് ഇതൊരു സ്ലാബാണ് കാണിച്ചിട്ടുള്ളത്, ഒരു ബിൽഡിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു സ്ലാബാണ്. ഇത് ഓരോന്നും ഓരോ സ്ലാബിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇൻറ്റീരിയർ പാനൽസ് എന്ന് പറയുന്നത് ഈ സെൻട്രി പോർഷനിൽ കാണുന്നതാണ് ഇൻറ്റീരിയർ പാനൽസ്. എന്ന് വെച്ചാൽ ഈ ഒരു സ്ലാബിൻ്റെ എല്ലാ എഡ്ജസും കണ്ടിന്യൂസ് ആണ്. ഓരോ എഡ്ജും, ഷോർട്ട് എഡ്ജ് എടുത്താലും ഇവിടെ 2 ഷോർട്ട് എഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് ലോങ് എഡ്ജ് ഉണ്ട്. ഈ 4 എഡ്ജസും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയുള്ള പാനൽസിനെയാണ് ഇൻറ്റീരിയർ പാനൽസ് എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ പാനൽസ് നോക്കുമ്പോൾ അതാണ് ഫസ്റ്റ് കേസ്. സോ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എല്ലാ എഡ്ജസും കണ്ടിന്യൂസ് ആണ്. അവിടെ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മൊമെൻറ്റ് അറ്റ് കണ്ടിന്യൂസ് എഡ്ജും ഉണ്ട്, പോസിറ്റീവ് മൊമെൻറ്റ് അറ്റ് മിഡ് സ്പാനും ഉണ്ട്. അതായത് രണ്ട് രീതിയിലുള്ള മൊമെൻറ്റ് വരുന്നുണ്ട്. കണ്ടിന്യൂസ് എഡ്ജിൻ്റെ അവിടെ നെഗറ്റീവ് മൊമെൻറ്റും
പോസിറ്റീവ് മൊമെൻ്റ് മിഡ് സ്പാനിലും ഉണ്ടാകുന്നുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് കോയഫിഷ്യൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഏത് പാനലാണോ തന്നിട്ടുള്ളത് അതനുസരിച്ച് ചിലതിൽ നെഗറ്റീവ് മൊമെൻറ്റും പോസിറ്റീവ് മൊമെൻറ്റും വരും, ചിലതിൽ പോസിറ്റീവ് മൊമെൻ്റ് മാത്രമേ വരത്തുള്ളൂ. അപ്പം ഇത് ഓരോന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ, ഇൻ കേസ് ഇൻറ്റീരിയർ പാനലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ അവിടെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് നെഗറ്റീവ് മൊമെൻറ്റിനും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ പോസിറ്റീവ് മൊമെൻറ്റിനും കറസ്പോണ്ടിങ് വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലും കണ്ടുപിടിക്കണം. സോ അതാണ് ഫസ്റ്റത്തെ കേസ്, ഇൻറ്റീരിയർ പാനൽസ്. ഇൻറ്റീരിയർ പാനൽസ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ എഡ്ജസും കണ്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് ഇതാണ്, ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ഇൻറ്റീരിയർ പാനൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്ലാബിൻ്റെ എല്ലാ എഡ്ജസും കണ്ടിന്യൂസ് ആണ്, അതായത് ഈ എഡ്ജിന് കറസ്പോണ്ടിങ് ഇവിടെ ഒരു സ്ലാബ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ എഡ്ജിന് കറസ്പോണ്ടിങ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. സോ ഇവിടെ ഒരു സ്ലാബുണ്ട്, അതുപോലെ ഇവിടത്തേലാണെങ്കിലും ഇവിടെ ഒരു സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ എഡ്ജസും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിനെയാണ് ഇൻറ്റീരിയർ പാനൽ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ്, വൺ ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ്, ഒരു ഷോർട്ട് എഡ്ജ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആവും. അതിൻ്റെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്ലാബാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ സ്ലാബിൽ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, വൺ ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ്. ഇതിൽ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഈ സ്ലാബിൽ ഈ ഒരു എഡ്ജിൻ്റെ ഡിസ്റ്റൻസ് 5 മീറ്ററും ഇത് 4 മീറ്ററുമാണ്. അതായത് ഈ ഒരു എഡ്ജ് ലോങ് എഡ്ജും ഇത് ഷോർട്ട് എഡ്ജുമാണ്. ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് വൺ ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ഒരു സ്ലാബ് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡ് കണ്ടിന്യൂസ് അല്ല, അതായത് ഇവിടെ ഒരു സ്ലാബിൻ്റെ പോർഷൻ വരുന്നില്ല, അതുപോലെ തന്നെ ഈ ഒരു എഡ്ജും കണ്ടിന്യൂസ് അല്ല, ഇവിടുത്തെ ഒരു എഡ്ജും കണ്ടിന്യൂസ് ഇല്ല, ആകെ ഇവിടുത്തെ ഒരു ഈ ഒരു ഷോർട്ട് എഡ്ജ് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ, വൺ ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ എടുത്ത് പറയും വൺ ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ് ആണെന്ന്. ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടും നെഗറ്റീവ് മൊമെൻറ്റും പോസിറ്റീവ് മൊമെൻറ്റും വരുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് കോയഫിഷ്യൻ്റ് ടേബിൾ 26 കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസിൻ്റെ സ്ലാബ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എഡ്ജ് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുള്ളൂ, ബാക്കി 3 എഡ്ജിലും സ്ലാബ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടില്ല. ദെൻ തേർഡ് കേസ്, വൺ ലോങ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. ഒരു ലോങ് എഡ്ജ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് ഇതാണ് തേർഡ് കേസിൻ്റെ ഇമേജ്. ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് തേർഡ് കേസിൽ വരുന്ന സ്ലാബ്. സോ ഈ ഒരു സ്ലാബ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഷോർട്ട് എഡ്ജ് എന്ന് പറയുന്നത്. ഇത് ഈ കാണിച്ചിട്ടുള്ളത് ഈ രണ്ടും ലോങ് എഡ്ജാണ്. അപ്പോൾ ഇവിടെ ഈ ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഷോർട്ട് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സ്ലാബിൻ്റെ പോർഷൻ വന്നിട്ടുണ്ട്. ഈ ലോങ് എഡ്ജിൻ്റെ കേസിൽ ഇവിടെ ഒരു സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ലോങ് എഡ്ജിൻ്റെ കേസിൽ ഇവിടെ സ്ലാബ് ഒന്നും വരുന്നില്ല. സോ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോങ് എഡ്ജ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇതാണ് മൂന്നാമത്തെ കേസ്. ബാക്കി എല്ലാ എഡ്ജസും കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഒരു ലോങ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് കേസ്, ടു അഡ്ജസൻ്റ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. രണ്ട് അഡ്ജസൻ്റ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. അതിൻ്റെ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള സ്ലാബുകൾ. ഈ സ്ലാബിൽ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് കേസ് 4 എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്ലാബുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ മൂന്ന് സ്ലാബ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ രണ്ട് അഡ്ജസൻ്റ് എഡ്ജ്, അതായത് ഇവിടെ ഒരു എഡ്ജുണ്ട്, ഈ ഇവിടെ ഒരു എഡ്ജുണ്ട്, അതുപോലെ തന്നെ ഈ സ്ലാബിലാണെങ്കിൽ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടുത്തെ ഇവിടെയുണ്ട്, ഈ ഒരു എഡ്ജുണ്ട്. ഈ രണ്ട് അഡ്ജസൻ്റ് എഡ്ജും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല, ഇവിടെയും സ്ലാബ് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഇവിടെയും സ്ലാബ് വരുന്നില്ല. ഈ ഒരു സ്ലാബിലാണെങ്കിൽ ഇവിടെ ഇല്ല, ഇവിടെ സ്ലാബ് വരുന്നില്ല. സോ ഇവിടെയും സ്ലാബില്ല, ഇവിടെയും സ്ലാബില്ല. സോ അങ്ങനെ വരുമ്പോൾ സ്ലാബിൻ്റെ ഈ രണ്ട് അഡ്ജസ്റ്റൻ എഡ്ജും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല. സോ ഈ രണ്ട് എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇതാണ് കേസ് 4 സ്ലാബിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ടു അഡ്ജസ്റ്റൻ എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. ദെൻ 5th കണ്ടീഷൻ, ടു ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. രണ്ട് ഷോർട്ട് എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള സ്ലാബ്. ഈ സ്ലാബിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് എഡ്ജും ഇതൊരു ഷോർട്ട് എഡ്ജുമാണ്, ഇത് രണ്ടും ലോങ് എഡ്ജാണ്. ഈ രണ്ട് ലോങ് എഡ്ജും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് ലോങ് എഡ്ജും കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഈ ഒരു ഷോർട്ട് എഡ്ജും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഈ ഷോർട്ട് എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് സ്ലാബ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ ഈ രണ്ട് ഷോർട്ട് എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്. 6th,
ടു ലോങ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്. എൻ്റെ ഒരു ഒരു സ്ലാബിൻ്റെ ഇമേജ് ആണ് തന്നിട്ടുള്ളത്. സ്ലാബുകൾ കൊടുത്തിട്ടുള്ളതാണിത്. ഇതിൽ ഈ റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ലോങ് എഡ്ജും അതുപോലെ തന്നെ ഇതൊരു ലോങ് എഡ്ജാണ്. ഇതിൻ്റെ ഈ രണ്ട് ഷോർട്ട് എഡ്ജും കണ്ടിന്യൂസ് ആണ്. അതായത് ഇങ്ങോട്ട് സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഈ ലോങ് എഡ്ജും ഈ ലോങ് എഡ്ജും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ടു ലോങ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് കേസ് 7, ത്രീ എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. മൂന്ന് എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ വൺ ലോങ് എഡ്ജ് ഇസ് കണ്ടിന്യൂസ്. ഒരു ലോങ് എഡ്ജ് കണ്ടിന്യൂസും ബാക്കി മൂന്ന് എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ലാബുകളിൽ ഈ റെഡ് കളർ കാണിച്ചിട്ടുള്ളതിൽ ഇത് ലോങ് എഡ്ജാണ്, അതുപോലെ തന്നെ ഇതും ലോങ് എഡ്ജാണ്, ഇത് ഷോർട്ട് എഡ്ജ്, ഷോർട്ട് എഡ്ജ്. ഇതിൽ മൂന്ന് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അതായത് ഇവിടെയും സ്ലാബ് വരുന്നില്ല, ഇവിടെയും സ്ലാബ് വരുന്നില്ല, അതുപോലെ തന്നെ ഈ എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും സ്ലാബ് വരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ലോങ് എഡ്ജ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ത്രീ എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ് ബട്ട് വൺ ലോങ് എഡ്ജിസ് കണ്ടിന്യൂസ്. ഇതാണ് കേസ് 7. കേസ് 8, ത്രീ എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ് ആൻഡ് വൺ ഷോർട്ട് എഡ്ജിസ് കണ്ടിന്യൂസ്. മൂന്ന് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് വൺ ഷോർട്ട് എഡ്ജാണ്. അതിൻ്റെ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് കളർ കാണിച്ചിട്ടുള്ളതാണ് കേസ് 8-ൽ വരുന്ന സ്ലാബ്. ഇവിടെ ഇതൊരു ലോങ് എഡ്ജാണ്, സെയിം ഇത് ലോങ് എഡ്ജ്, ഇത് ഷോർട്ട്, ഇത് ഷോർട്ട്. ഇവിടെ ഈ മൂന്ന് എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇവിടെ നമ്മൾ സ്ലാബൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ മൂന്ന് എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്. ദെൻ ഈ ഒരു ഷോർട്ട് എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു എഡ്ജിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സ്ലാബിൻ്റെ പോർഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ് ആണ്. ഇതാണ് കേസ് 8 എന്ന് പറയുന്നത്. ഇനി ടേബിൾ 26-ൽ തന്നിട്ടുള്ള ലാസ്റ്റ് കേസ് ആണ് കേസ് 9, ഫോർ എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. നാല് എഡ്ജസും ഡിസ്കണ്ടിന്യൂസ് ആണ്. അതായത് അതിൻ്റെ നാല് സൈഡിലും സ്ലാബുകളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതൊരൊറ്റ ഒരു സ്ലാബേ ഉള്ളൂ. ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ ഒരു സ്ലാബ് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും ഇല്ല, ഈ ഒരു എഡ്ജിലും ഇല്ല, ഈ ഒരു എഡ്ജിലും ഇല്ല. അങ്ങനെ നാല് സൈഡും ഡിസ്കണ്ടിന്യൂസ് ആണ് കേസ് 9 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കേസുകളൊന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ല എങ്കിൽ ഈ കേസ് 9 ആണ് എടുക്കേണ്ടത്, ഫോർ എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ് എന്ന കണ്ടീഷനാണ് എടുക്കേണ്ടത്. ഇതാണ് ടേബിൾ 26-ൽ തന്നിട്ടുള്ള പാനൽസിൻ്റെ കണ്ടീഷൻ. ഇത് ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അതിന് കറസ്പോണ്ടിങ് വരുന്ന കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസൈൻ ഓഫ് ടു വേ സ്ലാബ്, ഒരു റീസ്ട്രെയിൻഡ് സ്ലാബ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അതായത് റീസ്ട്രെയിൻഡ് സ്ലാബ് അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ, ദ സ്ലാബ് വിച്ച് കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ. ആ ഒരു സ്ലാബിൻ്റെ കോർണേഴ്സ് ഹെൽഡ് ഡൗൺ ചെയ്ത് നിർത്തിയേക്കുവാണ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ അതൊരു റീസ്ട്രെയിൻഡ് സ്ലാബ് ആണ് എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഡിസൈൻ പ്രോബ്ലം ആണ് ആദ്യം ചെയ്യുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡിസൈൻ എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ഫോർ എ റൂം ഓഫ് ക്ലിയർ ഡൈമെൻഷൻ 4 മീറ്റർ ബൈ 5 മീറ്റർ. ദ സ്ലാബ് ഈസ് സപ്പോർട്ടഡ് ഓൺ വാൾസ് ഓഫ് വിഡ്ത് 300 mm. The slab is carrying a live load of 4 kN per meter square and floor finish is 1. Use M20 and Fe450. The corners of slab are held down. ഇവിടെ റീസ്ട്രെയിൻഡ് സ്ലാബ് എന്നല്ല ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ദ കോർണേഴ്സ് ഓഫ് ദ സ്ലാബ് ആർ ഹെൽഡ് ഡൗൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കണ്ടീഷൻ തന്നാൽ മനസ്സിലാക്കണം ഇതൊരു റീസ്ട്രെയിൻഡ് സ്ലാബിൻ്റെ ഡിസൈൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യം തന്നെ ഗിവൺ ഡേറ്റാസ് നോക്കാം. ഗിവൺ ഡേറ്റാസിൽ LY എന്ന് പറയുന്നത് 5 മീറ്ററും LX, LX മീൻസ് ഷോർട്ട് സ്പാൻ ആണ്. നമുക്ക് തന്നിട്ടുള്ളത് ഏതാണോ ലെങ്ത് കുറഞ്ഞത് അത് ഷോർട്ട് സ്പാൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് 4 ബൈ 5 4 ആണ് ഷോർട്ട് സ്പാൻ, 5 ആണ് ലോങ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇതൊരു ടു വേ സ്ലാബാണോ വൺ വേ സ്ലാബാണോ എന്ന് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം. ടു വേ സ്ലാബ് എന്ന് പറയുന്നതിൻ്റെ കണ്ടീഷൻ LY/LX ഈസ് ലെസ് ദാൻ 2 ആണ് എങ്കിൽ അത് ടു വേ സ്ലാബും, LY/LX വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആണ് എങ്കിൽ ഇത് വൺ വേ സ്ലാബുമായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇവിടുത്തെ ആ ഒരു റേഷ്യോ ചെക്ക് ചെയ്യുമ്പോൾ LY/LX ഈസ് 5/4 ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.25 ആണ്, അത് ലെസ് ദാൻ 2 ആണ്. അതുകൊണ്ട് തന്നെ ഹെൻസ് ദിസ് ഈസ് എ ടു വേ സ്ലാബാണ്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് വൺ വേ ആർ ടു വേ സ്ലാബാണോ എന്ന കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത്
രജിസ്റ്റർ സ്ലാബ് ആണ് എന്ന്. പക്ഷേ നമ്മൾ ഈ ഒരു കണ്ടീഷനോട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് ടു വേ സ്ലാബ് ആയിട്ടാണോ വൺ വേ സ്ലാബ് ആയിട്ടാണോ ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഡിസൈൻ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. സ്റ്റെപ്പ് വൺ, എല്ലാ ഡിസൈനിൻ്റെയും പോലെ സെയിം സ്റ്റെപ്പാണ് ഇവിടെയും വരുന്നത്. ഡയമെൻഷൻ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ സ്ലാബിൻ്റെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്ലാബിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിവിടെ വരുന്ന ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി IS 456/2000 ക്ലോസ് 24 സോളിഡ് സ്ലാബ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്ലോസ് തന്നിട്ടുണ്ട്. അതിൽ നോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ, ഫോർ സ്ലാബ് സ്പാനിങ് ഇൻ ടു ഡയറക്ഷൻ ദ ഷോർട്ടർ ഓഫ് ദ ടു സ്പാൻ ഷുഡ് ബി യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. ഇവിടെ സ്പാൻ എടുക്കുമ്പോൾ അവിടുത്തെ ഷോർട്ടർ സ്പാൻ വേണം എടുക്കാൻ. ഷോർട്ടർ സ്പാനും ഉണ്ടാവും, ലോങ്ങർ സ്പാനും ഉണ്ടാവും. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഷോർട്ടർ സ്പാൻ വേണം എടുക്കാൻ. അതായത് ടു ഡയറക്ഷൻ അല്ലെങ്കിൽ ടു വേ സ്ലാബ് ആണെങ്കിൽ അവിടെ എടുക്കേണ്ട സ്പാൻ എന്ന് പറയുന്നത് ഷോർട്ടർ സ്പാൻ ആയിരിക്കണം. അതായത് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്തിൽ സ്പാൻ എന്ന് പറയുന്നത് ടേക്കൺ ഷോർട്ടർ സ്പാൻ. സെക്കൻഡ് കണ്ടീഷൻ, ഫോർ ടു വേ സ്ലാബ് ഓഫ് ഷോർട്ടർ സ്പാൻ അപ് ടു 3.5 മീറ്റർ വിത്ത് മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോസ് ഗിവൺ ബിലോ മേ ജനറലി ബി അസ്യൂംഡ് ടു സാറ്റിസ്ഫൈ ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റ് ഫോർ ലോഡിംഗ് ക്ലാസ് അപ് ടു 3 kN/m². ടു വേ സ്ലാബിൽ ഷോർട്ടർ സ്പാനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ് ടു 3.5 മീറ്ററും അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അവിടെ ആക്ട് ചെയ്യുന്ന ആ ലോഡിങ്ങിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3 kN/m² ആണ് എങ്കിൽ സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് FE 250 അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണെങ്കിൽ 35 കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ 40 ആണ് എടുക്കേണ്ടത്. ഫോർ ഹൈ സ്ട്രെങ്ത് ഡിഫോംഡ് ബാർ ഓഫ് ഗ്രേഡ് FE 415 ദ വാല്യൂസ് ഗിവൺ എബോവ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 0.8. ഇനി FE 250 പകരം FE 415 ആണ് തന്നിരുന്നു എങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ വാല്യൂവിനെ ഇൻറ്റു 0.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് സ്പാൻ ടു ഓവറോൾ ഡെപ്തിൻ്റെ റേഷ്യോ എടുക്കുക. ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് സ്ലാബിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കുക. ആദ്യത്തെ ഷോർട്ടർ സ്പാൻ അപ് ടു 3.5 മീറ്റർ ആണോ? അല്ല, ഷോർട്ടർ സ്പാൻ്റെ ലെങ്ത് തന്നിട്ടുള്ളത് 4 മീറ്റർ ആണ്. അപ്പോൾ 4 മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3.5 മീറ്റർ ആണ്. അതുപോലെ തന്നെ ലോഡ് തന്നിട്ടുള്ളത് 4 kN/m² ആണ്. ലോഡിൻ്റെ വാല്യൂ 3 ഇനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെ നേരെ തിരിഞ്ഞാണ് വന്നിരുന്നെങ്കിൽ ഷോർട്ടർ സ്പാൻ്റെ ലെങ്ത് ഈസ് ലെസ് ദാൻ 3.5 മീറ്ററും ലോഡ് ഇസ് ലെസ് ദാൻ 3 kN/m² ആണെങ്കിൽ ക്ലോസ് 24 തന്നിട്ടുള്ള ഈ ഒരു രണ്ട് വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഇനി FE 415 ആണെങ്കിൽ ഈ വാല്യൂൻ്റെ കൂടെ 0.8 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ എടുത്തിട്ട് വേണം തിക്നെസ് ഓഫ് സ്ലാബിൻ്റെ കണ്ടീഷൻ എടുക്കാൻ. പക്ഷേ ഇവിടെ ആ ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വൺ വേ സ്ലാബിൽ യൂസ് ചെയ്ത സെയിം കണ്ടീഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് എടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 20 × മോഡിഫിക്കേഷൻ ഫാക്ടർ. സോ മോഡിഫിക്കേഷൻ ഫാക്ടർ അറിയില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ കുറച്ച് കൂട്ടിയെടുക്കുക. ദാറ്റ് ഈസ് ഹിയർ ടേക്കൺ 25 എന്നെടുക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ എഫക്റ്റീവ് ഡെപ്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഡി ഇസ് ഈക്വൽ ടു 4000/25 = 160. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഷോർട്ട് സ്പാൻ്റെ ലെങ്ത് വേണം കൊടുക്കാൻ. അപ്പോൾ 4 മീറ്റർ എന്നാണ് ഷോർട്ട് സ്പാൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 മീറ്റർ ഈസ് 4000 mm. വാല്യൂ കിട്ടുന്നത് 160 mm ആണ്. ദെൻ ഈ ഒരു എഫക്റ്റീവ് ഡെപ്ത് ഇട്ടുകൊണ്ട് ഓവറോൾ ഡെപ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓവറോൾ ഡെപ്ത് അസ്യൂം ചെയ്ത് കൊടുക്കുക. സോ ഹിയർ പ്രൊവൈഡ് 180 mm ഓവറോൾ ഡെപ്ത്, ഒരു 180 mm ഓവറോൾ ഡെപ്ത് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി 15 mm ക്ലിയർ കവറും 8 mm ഡയമീറ്റർ ബാർസും പ്രൊവൈഡ് ചെയ്യുക. സ്ലാബിൻ്റെയൊക്കെ കേസിൽ മിനിമം 15 mm ക്ലിയർ കവറാണ് കൊടുക്കാറ്. ദെൻ ബാറിൻ്റെ ഡയമീറ്റർ യൂസ് ചെയ്യുന്നത് 8 mm ഓ 10 mm ഓ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ എടുക്കുന്നത് 15 mm ക്ലിയർ കവറും 8 mm ഡയമീറ്റർ ബാർസുമാണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഈ ഓവറോൾ ഡെപ്തിൽ നിന്ന് ക്ലിയർ കവർ മൈനസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ബാറിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതി മൈനസ് ചെയ്യുക. സോ അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 161 mm എന്നാണ്. ഇനി വേണമെങ്കിൽ ഈ 160 തന്നെ ഇട്ടിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ ഓവറോൾ ഡെപ്ത്
കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് രീതി ചെയ്താലും ശരിയാണ്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. തിക്നെസ് ഓഫ് സ്ലാബ് കിട്ടിയത് 180 mm ഓവറോൾ തിക്നെസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റീവ് തിക്നെസ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് കിട്ടിയത് 161 mm ആണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവിടെ യൂസ് ചെയ്യേണ്ട എഫക്റ്റീവ് സ്പാൻ ആണ്. എഫക്റ്റീവ് സ്പാൻ എക്സ് ഡയറക്ഷനിലേയും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലേയും കണ്ടുപിടിക്കണം. കാരണം ടു വേ സ്ലാബ് എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലോട്ടും ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഷോർട്ടർ ഡയറക്ഷനിലോട്ടും ലോങ്ങർ ഡയറക്ഷനിലോട്ടും ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ലോഡ് കൊണ്ട് ഷോർട്ടർ ഡയറക്ഷനിലും ബെൻഡിങ് ഉണ്ടാവുന്നുണ്ട്, ലോങ്ങർ ഡയറക്ഷനിലും ആ ലോഡ് കൊണ്ട് ബെൻഡിങ് ഉണ്ടാവുന്നുണ്ട്. സോ നമ്മൾ ലോങ് സ്പാനിന് കറസ്പോണ്ടിങ് വരുന്ന മൊമെൻറ്റും ഷോർട്ട് സ്പാൻ കറസ്പോണ്ടിങ് വരുന്ന മൊമെൻറ്റും കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ലോങ്ങർ സ്പാൻ ഡയറക്ഷനിലും ഷോർട്ടർ സ്പാൻ ഡയറക്ഷനിലും പ്രൊവൈഡ് ചെയ്യണം. സോ അതുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ലോങ്ങർ സ്പാൻ ഡയറക്ഷനിലെയും അതായത് എക്സ് ഡയറക്ഷനിലെയും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലെയും കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം തന്നെ എഫക്റ്റീവ് സ്പാൻ ഇൻ എക്സ് ഡയറക്ഷൻ നോക്കാം. ദാറ്റ് ഈസ് അതിൻ്റെ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സപ്പോർട്ട് ആണ്. സോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് അവിടുത്തെ ക്ലിയർ സ്പാനും പ്ലസ് 0.3/2 പ്ലസ് 0.3/2 എന്ന് പറയുന്നത് അവിടുത്തെ സപ്പോർട്ടിൻ്റെ വിഡ്ത് എന്ന് പറഞ്ഞ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 300 mm ആണ്. സോ അതിനെ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 0.3 m വരും. സോ സെൻറ്റർ ടു സെൻറ്റർ ആണ്, അപ്പോൾ ഒരു സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് തൊട്ട് നെക്സ്റ്റ് സപ്പോർട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള സ്ലാബെങ്കിൽ ഈ സ്ലാബിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 0.3 എന്ന് പറഞ്ഞ ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. ഇതാണ് 0.3. ഈ സെൻറ്റർ തൊട്ട് ഈ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് 4 m എന്ന് തന്നിട്ടുണ്ട്. ഇത് 0.3 പകുതി വരും, ഇതും 0.3 പകുതി വരും. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 4.3 m. സോ ഇതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സപ്പോർട്ട്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ്റെ കൂടെ എഫക്റ്റീവ് ഡെപ്ത് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ക്ലിയർ സ്പാൻ ഈസ് 4 m, എഫക്റ്റീവ് ഡെപ്ത് കിട്ടിയിട്ടുള്ളത് 161 mm ആണ്. മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 0.161 വരും. ദാറ്റ്സ് ഈക്വൽ ടു 4.161 m കിട്ടും. ഇനി ഈ രണ്ട് കണ്ടീഷനിൽ ഏതാണോ ചെറിയ വാല്യൂ അത് വേണം എഫക്റ്റീവ് സ്പാൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ. സോ ഹിയർ വി ടേക്കൺ എഫക്റ്റീവ് സ്പാൻ ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 4.161 m. ഇനി എഫക്റ്റീവ് സ്പാനിങ് വൈ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റത്തെ കണ്ടീഷൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സപ്പോർട്ട്, സെയിം രീതിയിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എടുക്കേണ്ട ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് എലോങ് വൈ ഡയറക്ഷനിലെ ലെങ്ത് ആണ്, ദാറ്റ് ഈസ് 5 പ്ലസ് 0.3/2 പ്ലസ് 0.3/2 ചെയ്യുമ്പോൾ 5.3 m കിട്ടും. സെക്കൻഡ് കണ്ടീഷൻ ക്ലിയർ സ്പാൻ്റെ കൂടെ എഫക്റ്റീവ് ഡെപ്ത് ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 5 + 0.161 ചെയ്യുമ്പോൾ 5.161 m കിട്ടും. ഇതിൽ രണ്ട് വാല്യൂ നോക്കുക, അതായത് 5.3 ആണ് ഒന്ന് കിട്ടിയത്, രണ്ടാമത്തത് 5.161. രണ്ട് വാല്യൂയിലും ഏതാണോ ലീസ്റ്റ് വാല്യൂ അത് വേണം എഫക്റ്റീവ് സ്പാൻ ഇൻ വൈ ഡയറക്ഷൻ ആയിട്ട് കൊടുക്കാൻ. ദാറ്റ് ഈസ് 5.161 m ആണ് എഫക്റ്റീവ് സ്പാൻ ഇൻ വൈ ഡയറക്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു, കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് സ്പാനും കിട്ടി. അടുത്തത് സ്റ്റെപ്പ് 3 ഇവിടെ വരുന്ന ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് WU. ആദ്യം ഇവിടുത്തെ ഡെഡ് ലോഡ് ഓർ സൾഫേറ്റോ സ്ലാബ് കണ്ടുപിടിക്കണം. സൾഫേറ്റോ സ്ലാബ് കണ്ടുപിടിക്കണമെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു തിക്നെസ് ഓഫ് സ്ലാബ് ചെയ്യുക. ദാറ്റ് ഈസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു വോളിയം ആണ് വരുന്നത്. ഇവിടെ നമ്മൾ പെർ മീറ്റർ സ്ക്വയർ ഏരിയയിലാണ് കണ്ടുപിടിക്കുന്നത്, അതായത് 1 m² എത്ര ലോഡ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ചെയ്യേണ്ടത് യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റിനെ ഇൻറ്റു അവിടുത്തെ ഓവറോൾ തിക്നെസ് എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 25 × 0.18 ചെയ്യുമ്പോൾ 4.5 kN/m² കിട്ടും. ഇനി സെക്കൻഡ് ഡെഡ് ലോഡിൻ്റെ വരുന്നതാണ് ഫിനിഷിംഗ് ലോഡ് എന്ന് പറയുന്നത്. അത് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 1 kN/m² ആണ്. ഇൻ കേസ് ക്വസ്റ്റിന് തന്നിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ അസ്യൂം ചെയ്ത് ഫിനിഷിംഗ് ലോഡ് എടുക്കണം, ദാറ്റ് ഈസ് 1 kN/m². ഇനി ലൈവ് ലോഡ് 4 kN/m² തന്നിട്ടുണ്ട്, എല്ലാ ലോഡും കൂടി ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് ദ ടോട്ടൽ ലോഡ് 4.5 + 1 + 4 = 9.5 kN/m² എന്ന് കിട്ടും. ഇനി
ഇവിടുത്തെ ലോഡിനെ ഫാക്ടേഡ് ആക്കണം. ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലിമിസ്റ്റേറ്റ് മെത്തേഡിൽ ഫാക്ടേഡ് ലോഡ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് ഈ കിട്ടിയ ലോഡിനെ ഇൻറ്റു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ കോൺക്രീറ്റിൻ്റെ കേസിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1.5 ആണ്. സോ 9.5 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ വി ഗെറ്റ് 14.25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇതിനെ പെർ മീറ്റർ സ്ക്വയറിലാണ് കിട്ടുന്നത്, അത് പെർ മീറ്ററിലോട്ട് മാറ്റണം എങ്കിലാണ് നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പെർ മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി ഇൻറ്റു യൂണിറ്റ് വിഡ്ത്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് സ്ലാബിൻ്റെ കേസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു യൂണിറ്റ് വിഡ്ത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഡാറ്റയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ ബിയുടെ വാല്യൂ എടുക്കുന്നത് 1 മീറ്ററാണ്. സോ ഇവിടെ 14.25 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 14.25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ഒരു പെർ മീറ്റർ സ്ക്വയറിനെ മീറ്ററിലോട്ട് ആക്കാൻ വേണ്ടിയാണ് ബി 1 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ഹിയർ വി ടേക്കൺ ദ ഡിസൈൻ ലോഡ് ഡബ്ല്യു യു ഇസ് ഈക്വൽ ടു 14.25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അതാണ് സ്റ്റെപ്പ് 3. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിസൈൻ മൊമെന്റും അതുപോലെ തന്നെ ഡിസൈൻ ഷിയറും കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ക്വസ്റ്റിന് തന്നിട്ടുള്ളത് സിൻസ് ദ സ്ലാബ് ഈസ് സപ്പോർട്ടഡ് ഓൺ ഓൾ ദ ഫോർ സൈഡ്സ്, നാല് സൈഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇറ്റ്സ് കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ എന്ന കണ്ടീഷനാണ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് പാനലിൻ്റെ കണ്ടീഷനൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് 9, അതായത് 4 എഡ്ജും ഡിസ്കണ്ടിന്യൂസ് എന്ന കണ്ടീഷനാണ് എടുക്കുന്നത്. അത് തന്നിട്ടുള്ളത് ടേബിൾ 26 IS 456 2000 പേജ് 91 ലാണ്. സോ ഈ ഒരു കേസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടുത്തെ മൊമെന്റ് കോയഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മൊമെന്റ് കോയഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് അറിയേണ്ടത് LY/LXന്റെ റേഷ്യോ ആണ്. അതനുസരിച്ചിട്ടുള്ള കോയഫിഷ്യന്റ് വാല്യൂ ആണ് തന്നിട്ടുള്ളത്. സോ LY/LX ഇസ് ഈക്വൽ ടു 1.25 ആണ് കിട്ടിയിട്ടുള്ളത്. സോ 1.25 കറസ്പോണ്ടിങ് വരുന്ന കേസ് 9 കറസ്പോണ്ടിങ് വരുന്ന കോയഫിഷ്യന്റിന്റെ വാല്യൂ നോക്കണം. സോ കേസ് 9 എടുക്കുമ്പോൾ ഇതാണ് ടേബിൾ 26. കേസ് 9 എന്ന് പറയുന്നത് 4 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അവിടെ ഒരു മൊമെന്റേ പറയുന്നുള്ളൂ, ദാറ്റ് ഈസ് പോസിറ്റീവ് മൊമെന്റ് അറ്റ് മിഡ് സ്പാൻ. മിഡ് സ്പാനിൽ വരുന്ന പോസിറ്റീവ് മൊമെന്റിന്റെ കണ്ടീഷൻ ആണ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും രണ്ട് മൊമെന്റ് പറയുന്നുണ്ട്. കണ്ടിന്യൂസ് എഡ്ജിൽ ഒരു നെഗറ്റീവ് മൊമെന്റും മിഡ് സ്പാനിൽ ഒരു പോസിറ്റീവ് മൊമെന്റും പറയുന്നുണ്ട്. സോ ഈ കേസ് 9 കണ്ടിന്യൂസ് എഡ്ജ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് നെഗറ്റീവ് മൊമെന്റ് വരാത്തത്. സോ ഇവിടെ പോസിറ്റീവ് മൊമെന്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അതും മിഡ് സ്പാനിലാണ് ഉണ്ടാവുന്നത്. സോ അവിടുത്തെ വരുന്ന കറസ്പോണ്ടിങ് വരുന്ന കോയഫിഷ്യൻ്റ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇത് LY/LXന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. ഇവിടുത്തെ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് LY/LXന്റെ വാല്യൂ കിട്ടിയത് 1.25 ആണ്. സോ ഇവിടെ 1.2 ഉണ്ട്, 1.3 ഉണ്ട്. 1.25 കറസ്പോണ്ടിങ് വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്റർപോളേഷൻ ചെയ്തിട്ട് വേണം മൊമെന്റ് കോയഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് α(x)ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇന്റർപോളേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് 1.2 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 0.072, 1.3 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 0.079, അങ്ങനെ 1.25 കറസ്പോണ്ടിങ് വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇന്റർപോളേഷൻ ചെയ്യുമ്പോൾ 0.079 മൈനസ് 0.072, അതായത് സിമിലർ ട്രയാങ്കിൾ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഹൈറ്റ് എന്ന് പറയുന്നതാണ് 0.079 മൈനസ് 0.072, അത് ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന ഈ ഒരു ലെങ്ത്, ദാറ്റ് ഈസ് 1.3 നിന്ന് 1.2 മൈനസ് ചെയ്യുക, ഇസ് ഈക്വൽ ടു എക്സ്. ഈ ഒരു ഹൈറ്റ് ഡിവൈഡഡ് ബൈ 1.25 മൈനസ് 1.2 ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.0035 ആണ്. ഇനി ഇവിടെ വരുന്ന ആൽഫ എക്സിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ 0.072, അതായത് ഈ ഒരു വാല്യൂവിൻ്റെ കൂടെ എക്സിൻ്റെ വാല്യൂ കൂടി ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 0.0035 ചെയ്യുമ്പോൾ 0.0755 കിട്ടും. ആൽഫ വൈഡ് വാല്യൂ എന്ന് പറയുന്നത് LY/LX ഏത് വാല്യൂ ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ആൽഫ വൈ ഇസ് ഈക്വൽ ടു 0.056. ഇതാണ് ആൽഫ എക്സിൻ്റെ ആൽഫ വൈഡേയും വാല്യൂ കിട്ടുന്നത് ടേബിൾ 26 IS 456 2000 നിന്നാണ്. ഇവിടുത്തെ വരുന്ന മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അലോങ് എക്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് MU(x) ഇസ് ഈക്വൽ ടു ആൽഫ എക്സ് ഡബ്ല്യു യു ഇൻറ്റു LX സ്ക്വയർ ആണ് ഇക്വേഷൻ. ആൽഫ എക്സിൻ്റെ വാല്യൂ 0.0755, ഡബ്ല്യു യു കിട്ടിയത് 14.25 ഇൻറ്റു LX അലോങ് എക്സ് ഡയറക്ഷനിലെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് 4.161 സ്ക്വയർ വരും. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 18.5 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ദെൻ MUY ഈസ് ആൽഫ വൈ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ LY സ്ക്വയർ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, LX സ്ക്വയർ തന്നെയാണ്, ഇത് ശ്രദ്ധിക്കണം. ആൽഫ വൈയുടെ വാല്യൂ 0.056 ഇൻറ്റു 14.25 ഇൻറ്റു 4.161 സ്ക്വയർ ചെയ്യുമ്പോൾ വി ഗെറ്റ്
13.81 km കിട്ടും. സോ എലോങ് എക്സ് ഡയറക്ഷനിലെയും എലോങ് വൈ ഡയറക്ഷനിലെയും മൊമെന്റ് കിട്ടി. ഇവിടെ ഫോർ എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ മിഡ് സ്പാനിൽ മാത്രമേ മൊമെന്റ് വരികയുള്ളൂ. രണ്ട് മൊമെന്റും കിട്ടി. ഇനി ഇവിടുത്തെ മാക്സിമം ഷിയർ ഫോഴ്സ് വി യു എന്ന് പറയുന്നത് വി യു ഈസ് ഇക്വൽ ടു ഡബ്ല്യു യു ഇൻറ്റു എൽ ബൈ ടു ആണ് ഇക്വേഷൻ. സോ ഡബ്ല്യു യു ഇൻറ്റു എൽ എക്സ് ബൈ ടു വരും. അറ്റ് ഈസ് 14.25 ആണ് ഡബ്ല്യു യു ഇൻറ്റു എൽ എക്സ് ഈസ് 4.161/2 ഇസ് ഈക്വൽ ടു 29.65 kN വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് ആണ്. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത തിക്നസ് ഓഫ് സ്ലാബ് ടോട്ടൽ തിക്നസ് 180 mm എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 161 mm ആണ്. അതിവിടെ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എം യു ഇസ് ഈക്വൽ ടു 0.36 എഫ് സി കെ ബി ഡി സ്ക്വയർ എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1 - 0.42 എക്സ് യു മാക്സ് ബൈ ഡി. ഈ ഇക്വേഷൻ തന്നിട്ടുള്ളത് IS 456/2000 page 96 ഈ ഇക്വേഷനിലെ എക്സ് യു മാക്സ് ബൈ ഡി എന്ന് പറയുന്നത് 0.48 ആണ്. കാരണം ഇവിടെ തന്നിട്ടുള്ളത് എഫ് ഇ 415 ആണ്. സോ ഇതിൻ്റെ വാല്യൂ എടുക്കുന്നത് IS 456/2000 page 70 നിന്നാണ്. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എടുക്കുന്ന എം യു എന്ന് പറയുന്നത് എലോങ് എക്സ് ഡയറക്ഷനിലെ വാല്യൂ ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ എക്സ് ഡയറക്ഷനിൽ കണ്ടുപിടിച്ച എഫക്റ്റീവ് ഡെപ്ത് ആണ്, അതായത് 161 എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. കാരണം നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് ഇടുന്നത് ഷോർട്ട് സ്പാൻ ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് ഷോർട്ട് സ്പാനിന് കറസ്പോണ്ടിങ് വരുന്ന എഫക്റ്റീവ് ഡെപ്ത് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടായിരിക്കും ലോങ് സ്പാനിലെ കറസ്പോണ്ടിങ് വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഇടുന്നത്. സോ ലോങ് സ്പാനിൻ്റെ അവിടെയുള്ള ആ ഒരു ബാറിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത് എലോങ് ഷോർട്ട് സ്പാൻ ഡയറക്ഷനിലുള്ള എഫക്റ്റീവ് ഡെപ്ത് ആണ്. അതാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 161 എന്ന് പറയുന്നത്. അതിവിടെ സേഫ് ആണോ പ്രൊവൈഡ് ചെയ്തത് എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി എം യു 18.5 ആ ഡയറക്ഷനിൽ വരുന്ന മൊമെൻറ്റ് ഇൻറ്റു 10^6 ഇസ് ഇക്വൽ ടു 0.36 എഫ് സി കെ ഈസ് 20 ബി ഈസ് 1000 ഡി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഡി ഇൻറ്റു 0.48 ഇൻറ്റു 1 - 0.42 ഇൻറ്റു 0.48. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഡി വരുന്നത് 81.88 mm ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഡി പ്രൊവൈഡഡ്. ഡി പ്രൊവൈഡ് ചെയ്തത് 161 ആണ്. അതിനേക്കാളും കുറവ് എഫക്റ്റീവ് ഡെപ്തേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തത് ഇവിടെ സേഫ് ആണ്. ഹെൻസ് ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ വരുന്ന മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കുകയാണ് സ്റ്റെപ്പ് 6 ചെയ്യുന്നത്. അതിന് രണ്ട് ഡയറക്ഷനിലും മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ടു വേ സ്ലാബിൽ കൊടുക്കുന്നത്. ആദ്യം ഷോർട്ട് സ്പാൻ ഡയറക്ഷനിലെ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കുക. മിഡിൽ സ്ട്രിപ്പെന്നും എഡ്ജ് സ്ട്രിപ്പെന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ മിഡിൽ സ്ട്രിപ്പിനാണ്. അതായത് പോസിറ്റീവ് മൊമെൻ്റ് മിഡിൽ സ്ട്രിപ്പിന് കറസ്പോണ്ടിങ് വരുന്നത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എലോങ് ഷോർട്ട് സ്പാൻ ഇൻ എക്സ് ഡയറക്ഷൻ ഇൻ മിഡിൽ സ്ട്രിപ്പ്. വിഡ്ത് ഓഫ് മിഡിൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത് 3/4 LY ആണ്. ഇത് അനെക്സ് ഡിയിൽ ഒരു ഫിഗറിലായിട്ട് തന്നിട്ടുണ്ട്. മിഡിൽ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് ദാറ്റ് ഈസ് 3/4 LY. ദാറ്റ് ഈസ് 3/4 × 5.16 ചെയ്യുമ്പോൾ വി ഗെറ്റ് 3.9 m. അതാണ് മിഡിൽ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത്. ദെൻ ഡി എന്ന് പറയുന്നത് 161 ആണ് എക്സ് ഡയറക്ഷന് കൊടുത്തിട്ടുള്ളത്. ദെൻ AST കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എം യു ഈസ് ഈക്വൽ ടു 0.87 FY AST ഇൻറ്റു ഡി ഇൻറ്റു 1 - AST FY ഡിവൈഡ് ബൈ FCK BD. ഈ ഇക്വേഷനും IS 456/2000 page 96 തന്നിട്ടുള്ളത്. ഇതിലേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് AST ഈസ് ഈക്വൽ ടു 332.5 mm² എന്ന് കിട്ടും. ഇനി നമുക്ക് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് മിനിമം ഏരിയനേക്കാളും കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. മിനിമം ഒരു സ്ലാബിൽ ഇത്ര പെർസെൻറ്റേജ് എങ്കിലും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര ഏരിയ എങ്കിലും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് AST മിനിമം ഇസ് ഈക്വൽ ടു FE 415 ആണ് എങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.12/100 × BD. FE 250 ആയിരുന്നെങ്കിൽ 0.15 × BD/100 എന്ന് വന്നേനെ. സോ ഇവിടെ 0.12/100 × BD ദാറ്റ് ഈസ് 0.12/100 × B = 1000 ദാറ്റ് ഈസ് 1 m എന്നുള്ളത് 1000 mm ആണ്. ഇൻറ്റു ക്യാപിറ്റൽ ഡി ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 180 mm ചെയ്യുമ്പോൾ 216 mm² കിട്ടും. സോ നമുക്ക് കിട്ടിയിട്ടുള്ള AST എന്ന് പറയുന്നത് 332 ആണ്. സി ഒരു വാല്യൂവിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ഏരിയ യൂസ് ചെയ്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വേണം ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ. ഇനി അടുത്തത് ഇവിടുത്തെ സ്പേസിങ് ഓഫ് ബാർസ് കണ്ടുപിടിക്കണം. യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 1000 AFY by AST 1000 ഇൻറ്റു
diameter venna bars aanu provide edittund. So area of one bar nu parayanaana fi, that is pi by 4 into h square cheyumbola is 1000 into pi by 4 into h square divided by ast is 332.5 cheyumbol we get 151 mm ennu kittum. ഇവിടുത്തെ സ്പേസിംഗ് ചെക്ക് ചെയ്ത് നോക്കണം. ദാറ്റ് ഈസ് ചെക്കിങ്ങിന് രണ്ട് കണ്ടീഷൻ ആണുള്ളത്. ആദ്യത്തേത് സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 3d 3 ടൈംസ് ദ എഫക്റ്റീവ് ഡെപ്ത് ചെയ്യുമ്പോൾ 483. രണ്ടാമത്തേത് 300 mm. സോ നമുക്ക് കിട്ടിയത് 151 ആണ്. 453നേക്കാളും കൂടി പോയിട്ടില്ല, 300നേക്കാളും കൂടി പോയിട്ടില്ല. സോ ഈ സ്പേസിംഗ് ഒന്ന് പുറകോട്ട് റൗണ്ട് ചെയ്തിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ. സോ 151 എന്ന് പറയുന്നത് 150 ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. Hence, provide 8 mm diameter bars at 150 mm center to center in the middle strip of width 3.9 m. Middle strip in the width in the 3.9 m on a our width 8 mm bars of Kodakuga, other Kodakan to spacing in the Varana, 150 mm center to center lana. Ini Ipokitia along shorter direction lay, along the x direction lay main reinforcement on a the wall and a y direction lay main reinforcement under the Vidikina. And the remaining second. Along longer span in y direction, middle strip, adim width of middle strip in the 3/4 into LX ana, same bullet 3.12 m ana, middle strip, along y direction when the middle strip in the length to effective depth along y direction, x direction lo effective depth ana 161 ana in the in y direction lo effective depth kandu vidikanam, adri mendi, small d along y direction kandu vidikanam mendi, idana uru. സ്ലാബ് അതിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഡി എക്സ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് അലോങ് എക്സ് ഡയറക്ഷൻ ആണ്, അതായത് 161 mm. സ്ലാബിൽ ടു വേ സ്ലാബിൽ ആദ്യം ഷോർട്ട് സ്പാൻ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ലോങ് സ്പാൻ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഇവിടെ ഡി എക്സ് എന്ന് പറയുന്നത് സ്ലാബിൻ്റെ ടോപ്പ് തൊട്ട് ഷോർട്ട് സ്പാൻ ഡയറക്ഷനിൽ, അതായത് ഏറ്റവും അടിയിൽ കൊടുക്കുന്ന ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എക്സ്. ഡി വൈ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലാണ് ലോങ് സ്പാൻ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. സോ സ്ലാബിൻ്റെ ടോപ്പ് തൊട്ട് ലോങ് സ്പാൻ ഡയറക്ഷനിൽ കൊടുക്കുന്ന ഈ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഡി വൈ. ഇപ്പോൾ ഡി വൈ കിട്ടണമെങ്കിൽ ഡി എക്സിൽ നിന്ന് ഈ ഒരു ബാറിൻ്റെ പകുതി മൈനസ് ചെയ്യണം, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം. അതെന്ന് പറയുന്നതാണ് 8/2 മൈനസ് ഈ ഒരു ബാറിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതി കൂടി മൈനസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഡി വൈയുടെ വാല്യൂ കിട്ടുള്ളൂ. സോ രണ്ട് ബാറിൻ്റെ ഡയ സെയിം ആണ്, അതുകൊണ്ട് തന്നെ 8/2 - 8/2 വരും. ദാറ്റ് ഈസ് വി ഗെറ്റ് ഡി വൈ, ദാറ്റ് ഈസ് എഫക്റ്റീവ് ഡെപ്ത് അലോങ് വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് 153 mm എന്ന് കിട്ടും. എസ് സി കണ്ടുപിടിക്കാൻ വേണ്ടി എം യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലോട്ട്, അതായത് എം യു ഇസ് ഈക്വൽ ടു 0.87 FY AST ഇൻറ്റു ഡി ഇൻറ്റു 1 - AST FY ഡിവൈഡഡ് ബൈ എഫ് സിക്ക് ബി ഡി. ഈ ഇക്വേഷൻസ് ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് AST കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ തന്നിട്ടുള്ളത് IS 456 2000 പേജ് 96 ലാണ്. ഇവിടെ എലോങ് വൈ ഡയറക്ഷനിലെ മൊമെൻ്റ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 13.81 × 10⁻⁶ ഇസ് ഈക്വൽ ടു 0.87 × 415 × 153 ആണ് എഫക്റ്റീവ് ഡെപ്ത് എലോങ് വൈ ഡയറക്ഷൻ ഇൻറ്റു AST കണ്ടുപിടിക്കണം. ഇൻറ്റു 1 - AST × 415 ഡിവൈഡഡ് ബൈ FCK 20. ബീസ് 1 m or 1000 mm ആണ് എടുക്കുന്നത്, 153. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വരുന്നത്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 261 mm². സോ ഇതെന്ന് പറയുന്നത് AST മിനിമം കണ്ടുപിടിച്ചത് 216 mm² ആയിരുന്നു, അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പം നമുക്ക് കിട്ടിയ 261 mm² എന്ന് പറയുന്ന ഏരിയ യൂസ് ചെയ്തുകൊണ്ട് വേണം. ഇനി ഇവിടുത്തെ സ്പേസിംഗ് കണ്ടുപിടിക്കുക. സ്പേസിംഗ് ഇസ് ഈക്വൽ ടു 1000 FY / AST. FI എന്ന് പറയുന്നത് ഏരിയ ഓഫ് 1 ബാർ ആണ്, ദാറ്റ് ഈസ് 1000 × π/4 × 8 mm ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ 8² / 261 ചെയ്യുമ്പോൾ 192 mm കിട്ടും. സോ ഇനി നമുക്ക് ഇവിടുത്തെ സ്പേസിംഗ് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ഫോർ സ്പേസിംഗിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് വൺ 3 times ദ എഫക്റ്റീവ് ഡെപ്ത്. സോ 3 times ദ എഫക്റ്റീവ് ഡെപ്ത് അലോങ് വൈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ 153 ഇസ് ഈക്വൽ ടു 459 വരും. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ 300 mm, ഈ രണ്ട് വാല്യൂനേക്കാളും കൂടി പോകാൻ പാടില്ല. നമുക്ക് കിട്ടിയത് 192 ആണ്, 459നേക്കാളും കൂടുതലും അല്ല, 300നേക്കാളും കൂടി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 192 എന്ന് പറയുന്നത് പുറകോട്ട് റൗണ്ട് ചെയ്തിട്ട് 190 mm സ്പേസിംഗിൽ കൊടുക്കുക. ഹെൻസ് പ്രൊവൈഡ്
8 mm diameter bars at 190 mm center to center in middle strip of width 3.12 meter. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച വിഡ്ത് ഓഫ് മിഡിൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത് 3.12 മീറ്റർ ആണ്. ആ 3.12 മീറ്ററിൽ 190 mm സ്പേസിംഗിൽ 8 mm ഡയമീറ്റർ ബാർസ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് എലോങ് ലോങ് ഡയറക്ഷനിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് മിഡിൽ സ്ട്രിപ്പിലെ റീഇൻഫോഴ്സ്മെൻ്റ് ആയിരുന്നു. അടുത്തത് ഇനി അവിടെ ഒരു എഡ്ജ് സ്ട്രിപ്പ് ഉണ്ട്. ഒരു ടു വേ സ്ലാബിനെ മിഡിൽ സ്ട്രിപ്പായിട്ടും എഡ്ജ് സ്ട്രിപ്പായിട്ടും തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മിഡിൽ സ്ട്രിപ്പിലെ കണ്ടുപിടിച്ചു, ഈ എഡ്ജ് സ്ട്രിപ്പിലെ റീഇൻഫോഴ്സ്മെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എഡ്ജ് സ്ട്രിപ്പിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയാണോ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ, മിനിമം ഏരിയ ഓഫ് സ്റ്റീലാണ് എഡ്ജ് സ്ട്രിപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ബാറിൻ്റെ ഡയമീറ്റർ 8 mm ആണെങ്കിൽ അവിടെ വരുന്ന സ്പേസിംഗ് എന്ന് പറയുന്നത് 1000 AFI / AST ചെയ്യുമ്പോൾ 232 mm കിട്ടും. എഡ്ജ് സ്ട്രിപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ ഓഫ് സ്റ്റീൽ മിനിമം വെച്ചിട്ട് കിട്ടിയ സ്പേസിംഗ് ആണ് 232. അത് പുറകോട്ട് റൗണ്ട് ചെയ്യുമ്പോൾ 230 എന്ന് വരും. അവിടെ കൊടുക്കുന്ന ബാറിൻ്റെ ഡയ എന്ന് പറയുന്നത് 8 mm ആണ്. ഇവിടെ വരുന്ന സ്പേസിംഗ് ചെക്ക് ചെയ്ത് നോക്കണം. സ്പേസിംഗ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം സ്പേസിംഗ് കണ്ടീഷനാണ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ദ സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഇതെന്ന് പറയുന്നത് 5 times ദ എഫക്റ്റീവ് ഡെപ്ത് ആണ്. അറ്റ് ഈസ് 5 times ദ എഫക്റ്റീവ് ഡെപ്ത് എലോങ് വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് 153 ആണ്. അത് ചെയ്യുമ്പോൾ 765 mm വരും. സെക്കൻഡ് കണ്ടീഷൻ 450 mm. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 232 ആണ്. സോ ഈ 232 എന്ന് പറയുന്നത് 765നേക്കാളും കൂടി പോയിട്ടില്ല, 450നേക്കാളും കൂടി പോയിട്ടില്ല. അപ്പോൾ ഈ മൂന്ന് വാല്യൂ നോക്കുമ്പോൾ ഏതാണോ ലീസ്റ്റ് ആ വാല്യൂ വേണം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ 232 എന്ന് പറയുന്നത് പുറകോട്ട് റൗണ്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 230 mm. സോ ഹെൻസ് പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാർസ് അറ്റ് 230 mm സെൻറ്റർ ടു സെൻറ്റർ എലോങ് എക്സ് ഡയറക്ഷൻ ആൻഡ് എലോങ് വൈ ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും 230 mm സെൻറ്റർ ടു സെൻറ്ററിൽ 8 mm ഡയമീറ്റർ ബാർസ് കൊടുക്കുക. ഇങ്ങനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ എഡ്ജ് സ്ട്രിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ചെക്ക് ഫോർ ഷിയർ ആണ്. ഷിയർ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഫാക്ടർ ഷിയർ ഫോഴ്സ് WL/2 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് 22.81 kN ആണ്. ഈ ഷിയർ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് വേണം ബാലൻസ് കാൽക്കുലേഷൻ ചെയ്യാൻ. സോ അതിനുവേണ്ടി ഇവിടെ ചെക്ക് ചെയ്യുന്ന ടു വേ സ്ലാബിൻ്റെ കേസിൽ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ടോവിയുടെ വാല്യൂ കെ ടോസിയുടെ വാല്യൂ ആയിട്ട് ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കണം. അതായത് ലാബിൽ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും കൊടുക്കാറില്ല. പക്ഷേ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഫസ്റ്റ് വി ഫൈൻഡ് ദ നോമിനൽ ഷിയർ സ്ട്രെസ് ടോ വി ഇസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി. വി യു എന്ന് പറയുന്നത് 22.81 × 10³ / ബി ഈസ് 1000 ആൻഡ് ഡി ഈസ് 153. ഇവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുക്കുന്ന എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ലോങ്ങർ ഡയറക്ഷനിലെ എഫക്റ്റീവ് ഡെപ്ത് വേണം എടുക്കാൻ. കാരണം ലോങ്ങർ ഡയറക്ഷനിലെ എഫക്റ്റീവ് ഡെപ്ത് ആയിരിക്കും കുറവുള്ളത്. സോ ആ ഒരു വാല്യൂ എടുത്തിട്ട് വേണം ഇവിടെ നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ. ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹിയർ വി ടേക്കൺ ദ എഫക്റ്റീവ് ഡെപ്ത് എലോങ് വൈ ഡയറക്ഷൻ ദാറ്റ് ഈസ് 153. കാരണം ഷോർട്ടസ്റ്റ് സ്പാൻ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ടായിരിക്കും ലോങ്ങസ്റ്റ് സ്പാൻ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സ്പാൻ ഡയറക്ഷനിൽ ലോങ്ങസ്റ്റ് സ്പാൻ ഡയറക്ഷനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഏതാണോ ചെറിയ എഫക്റ്റീവ് ഡെപ്ത് ആ വാല്യൂ വേണം എടുക്കാൻ. അതുകൊണ്ടാണ് ഇവിടെ 153 എടുത്തത്. ഇത് ചെയ്യുമ്പോൾ 0.2 N/mm² കിട്ടും. ദെൻ ടോസിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ടോസിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി IS 456/2000 (p. 73, table 19) ൽ നിന്നാണ് ടോസിയുടെ വാല്യൂ എടുക്കുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് വി ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ PT വാല്യൂ. PT വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ എത്രയാണെന്ന് അറിയണം. ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടാൻ വേണ്ടി നമുക്കറിയാവുന്നത് സ്പേസിംഗ് ഇസിക്വൽ ടു 1000 AFI / AST ആണെന്ന് അറിയാം. സോ ആ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1000 AFI / സ്പേസിംग എന്ന് കിട്ടും. ഇസ് 1000 × π/4 × h² / സ്പേസിംഗ് കൊടുത്തത് 150 mm ആണ്. സോ ആ ഒരു സ്പേസിംഗ് എടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് 335 mm² ആണ് ഇവിടെ വരുന്ന ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ PT എന്ന് പറയുന്നത് 100 AST / BD, 100 × AST is 335 / 1000 × 161 ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.21% എന്ന് കിട്ടും. ഇനി table 19 നിന്ന് ടോസിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ടോസിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ PT യുടെ വാല്യൂ കിട്ടിയത് 0.21 ഉം
M20 concrete ആണ്. സോ 0.15 ന് കറസ്പോണ്ടിങ് വാല്യൂ അറിയാം, 0.25 ന് കറസ്പോണ്ടിങ് വാല്യൂ അറിയാം, 0.21 ന് കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കണം. അത് ഇന്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഇന്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അറ്റ് ഈസ് 0.25 ന് കറസ്പോണ്ടിങ് വാല്യൂ 0.36 ആൻഡ് 0.15 ന് കറസ്പോണ്ടിങ് വാല്യൂ 0.28. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0.21 ന് കറസ്പോണ്ടിങ് വാല്യൂ ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ബി ഫൈൻഡ് ദ വാല്യൂ എക്സ്. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു സിമിലർ ട്രയാംഗിൾ യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 0.36 നിന്ന് 0.28 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 0.36 മൈനസ് 0.28 ഡിവൈഡഡ് ബൈ ഈ ഒരു ലെങ്ത്ത് 0.25 മൈനസ് 0.15 ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 0.21 മൈനസ് 0.15. ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0.04 കിട്ടും. ഞാൻ ടോസിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ 0.28 കൂടെ 0.04 ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് 0.33 കിട്ടും. സോ ഇവിടെ കിട്ടുന്ന ടോസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.33 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ഇനി നമുക്ക് കെ ടോസി കണ്ടുപിടിക്കണം. സോ ടു ബി എസ് ലാബിൻ്റെ കേസിൽ കെ ടോസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടേബിൾ ഇതാണ്. ഇത് തന്നിട്ടുള്ളത് +40.2 അതിൽ +40.2.1.1ലാണ്. അതായത് ഏതാണോ ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ് അതിന് കറസ്പോണ്ടിങ് ആണ് കെയുടെ വാല്യൂ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 180 mm ആണ്. അപ്പോൾ 180 mm കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ കിട്ടണം. അപ്പോൾ 115 ഉണ്ട്, 175 ഉണ്ട്, പിന്നെ വരുന്നത് 200 ആണ്. അപ്പോൾ 180 കറസ്പോണ്ടിങ് വാല്യൂ കിട്ടണമെങ്കിൽ ഇന്റർപോളേഷൻ ചെയ്യണം. അപ്പോൾ ഇന്റർപോളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 175 കറസ്പോണ്ടിങ് വാല്യൂ 1.25, 200 കറസ്പോണ്ടിങ് വാല്യൂ 1.2, അങ്ങനെയാണ് എങ്കിൽ 180 കറസ്പോണ്ടിങ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടി 1.25 മൈനസ് 1.2 ഡിവൈഡഡ് ബൈ 175 മൈനസ് 200 ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 180 മൈനസ് 200 ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0.04 കിട്ടും. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.2 ടുവിൻ്റെ കൂടെ എക്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 1.24. That is K is equal to 1.24. അത് എടുക്കുന്നത് IS 456 2000 clause 40.2 ഇൽ നിന്നാണ്. ദെൻ കെ ടോസി കാൽക്കുലേറ്റ് ചെയ്യുക. കെ ടോസി എന്ന് പറയുന്നത് 1.24 ഇൻറ്റു 0.33 ചെയ്യുമ്പോൾ 0.41 കിട്ടും. ഇനി കെ ടോസിയുടെ വാല്യൂം ടോവിയുടെ വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യുക. സോ കെ ടോസിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ടോവിയുടെ വാല്യൂ ആണ്. അതായത് ടോവിയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ ഒരു വാല്യൂ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഷിയറിൻ്റെ റീഇൻഫോഴ്സ്മെൻ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷിയർ എന്ന് പറയുന്നത് സേഫ് ആയിരിക്കും. ഹെൻസ് ഓക്കെ, സോ ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ഈസ് നോട്ട് നീഡഡ്. അടുത്തത് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്. സോ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ്റെ കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രോബ്ലം ചെയ്തപ്പോൾ തുടക്കത്തിൽ തന്നെ എടുത്ത കണ്ടീഷനാണ്. LD മാക്സിമം എന്ന് പറയുന്നത് 20 × മോഡിഫിക്കേഷൻ ഫാക്ടർ ആണ് എടുത്തത്. മോഡിഫിക്കേഷൻ ഫാക്ടർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടി IS 456 2000 page 38 ഇങ്ങനെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഈ ചാർട്ടിൽ നിന്നാണ് മോഡിഫിക്കേഷൻ ഫാക്ടർ എടുക്കുന്നത്. അതിൽ എക്സ് ആക്സിസിലെ PT വാല്യൂ, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, വൈ ആക്സിസിൽ മോഡിഫിക്കേഷൻ ഫാക്ടറും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ PT വാല്യൂ 0.21 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 0.21 കറസ്പോണ്ടി വരുന്ന വാല്യൂ കിട്ടണം. അതിനുവേണ്ടി ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് FS വാല്യൂവിനെ ബേസ് ചെയ്താണ്. അപ്പോൾ FS വാല്യൂ ആദ്യം അറിയണം. അപ്പോൾ FS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 0.58 FY, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ റിക്വയർഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ പ്രൊവൈഡഡ്. അപ്പോൾ ആദ്യം FS കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 0.58 × 415 × 332.5 ആണ് ASC കിട്ടിയത്. പ്രൊവൈഡ് ചെയ്തത് 335 ആണ്. ഇത് വെച്ച് നോക്കുമ്പോൾ FS വാല്യൂ 238.9 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ വരും. സോ അതുകൊണ്ട് തന്നെ 238.9 ചാർട്ടില്ല. സോ അതിന് ഗ്രേറ്റർ ആയ ചാർട്ട് എന്ന് പറയുന്നത് FS 240 ആണ്. സോ PT വാല്യൂ 0.21 FS 40 കറസ്പോണ്ടിങ് വരുന്ന മോഡിഫിക്കേഷൻ ഫാക്ടർ എടുക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ട് വരും 0.21 എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെയാണോ ചാർട്ടിൽ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റ് വൈ ആക്സിസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1.6 എന്ന്. LD മാക്സ് ഈസ് 20 × മോഡിഫിക്കേഷൻ ഫാക്ടറിലോട്ട് മോഡിഫിക്കേഷൻ ഫാക്ടറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 32. സോ മാക്സിമം LD റേഷ്യോ 32 വരെ വരാം. ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്ത രീതിയിൽ എത്രയാണ് LD പ്രൊവൈഡഡ് കിട്ടണമെന്ന് ചെക്ക് ചെയ്യുക. എൽ എന്ന് പറയുന്നത് 4.161 ആണ്, ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത്
along x direction nu parayna 161 aanu adu cheyumbol 26 aanu kittolu so l by d max nekkalum cheriya oru value aanu varunathu adu kondu thanne idu deflection undavada ee slab nu parayna safe aanu hence safe ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു റീസ്ട്രെയിൻഡ് സ്ലാബ് ആണ് അതായത് കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു സ്ലാബ് ആണ് ഡിസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് അറ്റ് കോർണേഴ്സ് എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ആ ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് അതാണ് ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ദാറ്റ് ഈസ് സ്റ്റെപ്പ് 10 ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് അറ്റ് കോർണേഴ്സ് അപ്പോൾ അതിനുവേണ്ടി ഒരു മെഷ് രീതിയിലായിരിക്കും അവിടുത്തെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ആ ഒരു മെഷീൻ്റെ സൈസ് എന്ന് പറയുന്നത് LX/5 ചെയ്യുക അതായത് LX ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും മെഷീൻ്റെ സൈസ് സോ ഇവിടെ കിട്ടുന്നത് 4.161 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 0.832 mm ആണ് കിട്ടുന്നത് അത് റൗണ്ട് ചെയ്തിട്ട് 840 mm സെലക്ട് ചെയ്യുക സോ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ആ മെഷീൻ്റെ സൈസ് എന്ന് പറയുന്നത് 840 by 840 വരുന്ന ഒരു സ്ക്വയർ രീതിയിലുള്ള ഒരു മെഷാണ് യൂസ് ചെയ്യുന്നത് ഇനി ഏരിയ ഓഫ് ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് എടുക്കുന്നത് എത്രയാണോ ഷോർട്ടർ ഡയറക്ഷനിൽ റീൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുള്ളത് ആ റീൻഫോഴ്സ്മെന്റിന്റെ 3/4 ആയിരിക്കും ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സോ 3/4 × 335 ചെയ്യുമ്പോൾ വി ഗെറ്റ് 251 mm² കിട്ടും ഏരിയ ഓഫ് ടോർഷണൽ റീൻഫോഴ്സ്മെന്റ് ഇനി 8 mm ഡയമീറ്റർ മാറി തന്നെ യൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ സ്പേസിംഗ് എന്ന് പറയുന്നത് 1000 AFI/AST ചെയ്യുമ്പോൾ 201 കിട്ടും ഇവിടെ പ്രൊവൈഡ് 8 mm മെഷ് ഓഫ് ബാർ അറ്റ് 200 mm സെൻറ്റർ ടു സെൻറ്ററിൽ വേണം അതിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ആ കൊടുക്കുന്ന മെഷ് എന്ന് പറയുന്നത് 840 by 840 അവിടെ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് 8 mm ഡയമീറ്റർ വരുന്ന 200 mm സ്പേസിങ്ങിലുമായിരിക്കണം കൊടുക്കേണ്ടത് അറേഞ്ച്മെൻറ്റ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അതായത് നമ്മൾ മെയിൻ ബാർ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഹാഫ് ഓഫ് ദി ബാർ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എത്ര ഡിസ്റ്റൻസിലാണ് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനൊരു കണ്ടീഷനുണ്ട് ദാറ്റ് ഈസ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് ഹാഫ് ഓഫ് ദി മെയിൻ ബാർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.15 LX 0.15 × LX ഡിസ്റ്റൻസിലാണ് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് സോ 0.15 × LX ഈസ് 4.161 ചെയ്യുമ്പോൾ 624.15 കിട്ടും അതൊന്ന് റൗണ്ട് ചെയ്യുമ്പോൾ 650 mm റൗണ്ട് ചെയ്ത് കൊടുക്കുക ദാറ്റ് ഈസ് ഫ്രം ദ സെൻറ്റർ ഓഫ് സപ്പോർട്ട് സപ്പോർട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് 650 mm മാറിയായിരിക്കും ബാറ് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ സപ്പോർട്ടിൻ്റെ എഡ്ജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ 650 ആണ് സോ സപ്പോർട്ടിൻ്റെ ടോട്ടൽ വിഡ്ത്ത് 300 mm വരും സപ്പോർട്ടിന്റെ പകുതി വിട്ട് എന്ന് പറയുന്നത് 300 − 2 ചെയ്യുമ്പോൾ 300 ÷ 2 ചെയ്യുമ്പോൾ 150 വരും സോ 150 ഇവിടെ മൈനസ് ചെയ്ത് കളയുക ദാറ്റ് ഈസ് 650 − 150 = 500 mm ഫ്രണ്ട് എഡ്ജ് ഓഫ് സപ്പോർട്ട് അലോങ് എക്സ് ഡയറക്ഷൻ ഇതുപോലെ തന്നെ വൈ ഡയറക്ഷനിലും ചെക്ക് ചെയ്യുക ദാറ്റ് ഈസ് ദ ബെൻഡിങ് ഹാഫ് ഓഫ് ദ മെയിൻ ബാർസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.15 LY ദാറ്റ് ഈസ് 0.15 × LY എന്ന് പറയുന്നത് 5.161 = 774.15 ആണ് ഇത് റൗണ്ട് ചെയ്യുമ്പോൾ 775 mm കിട്ടും ദാറ്റ് ഈസ് ഫ്രം ദ സെൻറ്റർ ഓഫ് സപ്പോർട്ട് സെൻറ്റർ ഓഫ് സപ്പോർട്ടിൽ നിന്ന് 775 mm മാറിയിട്ടായിരിക്കും ബാറ് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അലോങ് വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ 775 നിന്ന് എത്രയാണോ വിഡ്ത് ഓഫ് സപ്പോർട്ട് അതിൻ്റെ പകുതി ദാറ്റ് ഈസ് 300 ബൈ 2 എന്ന് പറയുന്നത് 150 അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 625 വരും സോ 625 mm ഫ്രം ദി എഡ്ജ് ഓഫ് സപ്പോർട്ട് ആണ് വരുന്നത് അപ്പം അലോങ് എക്സ് ഡയറക്ഷനിൽ 500 mm ഫ്രം ദി എഡ്ജ് ഓഫ് സപ്പോർട്ടും അലോങ് വൈ ഡയറക്ഷനിൽ 625 mm ഫ്രം ദി എഡ്ജ് ഓഫ് സപ്പോർട്ടും അത്രയും ഡിസ്റ്റൻസ് മാറിയായിരിക്കും മെയിൻ ബാറ് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ടോട്ടൽ എത്ര മെയിൻ ബാർ ഉണ്ടോ അതിൻ്റെ ഹാഫ് ബാറുകൾ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഇങ്ങനെയാണ് റീഇൻഫോഴ്സ്മെൻ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്തത് ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വരയ്ക്കേണ്ടത് സോ ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് എന്തായാലും വരച്ചിരിക്കണം ഇവിടെ മെയിനായിട്ടും വരുന്നത് പ്ലാൻ ഓഫ് ബോട്ടം റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ലാബിൻ്റെ താഴെ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വ്യൂവും അതുപോലെ തന്നെ സ്ലാബിൻ്റെ മുകളിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വ്യൂവും വരയ്ക്കണം സോ ഇതെന്ന് പറയുന്നത് പ്ലാൻ ഓഫ് ബോട്ടം റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അപ്പം ബോട്ടത്തിൽ എന്തൊക്കെ റീഇൻഫോഴ്സ്മെൻ്റ് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ടും ഈ ഒരു മിഡിൽ സ്ട്രിപ്പിലെ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കണ്ടുപിടിച്ചത്
along x direction kodutittunde, along y direction kodutittunde. So ivide x direction nu parayana 4.3 aanu. 4.3 nu parayanathu 4 meter aanu namukku question thannittullathu. So adinte total aa oru slab kodukkunathu 4 inde kooda center to center distance nokkumbol 150 mm varumbol, that is aa oru beam inde width of support 300 mm aanu, adinte pagudhi edukkumbol 150 varum. So rendu sideilum ഈ ഒരു സൈഡിൽ 0.15 ഉം ഈ ഒരു സൈഡിൽ 0.15 ഉം കേറുമ്പോൾ 4 പ്ലസ് 0.15 പ്ലസ് 0.15 ചെയ്യുമ്പോൾ 4.3 കിട്ടും. അതുപോലെ തന്നെ 5 ൽ ഈ ഒരു എഡ്ജിൽ 0.15 ഉം ഇവിടുത്തെ 0.15 ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 5.3 കിട്ടും. ഇത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ മിഡിൽ സ്ട്രിപ്പിലർ റീഇൻഫോഴ്സ്മെന്റ് മാർക്ക് ചെയ്യുക. മിഡിൽ സ്ട്രിപ്പിലർ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ എലോങ് എക്സ് ഡയറക്ഷൻ, ഇതാണ് എക്സ് ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത്. സോ എലോങ് എക്സ് ഡയറക്ഷൻ ഏതാണോ ലെങ്ത് കുറവുള്ളത് അതാണ് ഷോർട്ട് സ്പാൻ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ എലോങ് എക്സ് ഡയറക്ഷനിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക, ആൻഡ് എലോങ് വൈ ഡയറക്ഷനിലും. ഈ ഒരു ഓറഞ്ച് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് എക്സ് ഡയറക്ഷനിലെ റീഇൻഫോഴ്സ്മെന്റ്, അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് വൈ ഡയറക്ഷനിലെ റീഇൻഫോഴ്സ്മെന്റ്. സോ എക്സ് ഡയറക്ഷനിൽ കൊടുത്തിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 8 mm, 5 at 150 mm സെന്റർ ടു സെന്ററും, വൈ ഡയറക്ഷനിൽ അതായത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് വൈ ഡയറക്ഷനിൽ എലോങ് ആയിട്ട് വരുന്ന റീഇൻഫോഴ്സ്മെന്റ്, അതെന്ന് പറയുന്നത് 8 mm, 5 at 190 mm സെന്റർ ടു സെന്ററും എന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് രണ്ടും മാർക്ക് ചെയ്യുക. ദെൻ എഡ്ജ് സ്ട്രിപ്പ് നോക്കുക. ആണ് എഡ്ജ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് അത് എലോങ് എക്സ് ഡയറക്ഷനിലും ഉണ്ട് എലോങ് വൈ ഡയറക്ഷനിലും ഉണ്ട് ഈ ഒരു പോർഷൻ. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷൻ ആയാലും വൈ ഡയറക്ഷൻ ആയാലും കൊടുക്കുന്നത് 8 mm, 5 at 230 mm സെന്റർ ടു സെന്റർ ആണ്. സോ അത് മാർക്ക് ചെയ്യുക. ഇവിടെ 8 mm ഡയമീറ്റർ അറ്റ് 230 mm സെന്റർ ടു സെന്റർ, അത് എലോങ് എക്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റും എലോങ് വൈ ഡയറക്ഷനിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റും സെയിം ആയിരിക്കും. ഇനി അടുത്തത് ഇവിടെ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് ഈ ഒരു ചെറിയൊരു സ്ക്വയർ രീതിയിൽ കാണിച്ചിട്ടുള്ളത്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 840 by 840 ആണ്. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് 8 mm, 5 at 200 mm സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയാണ് പ്ലാൻ ഓഫ് ബോട്ടം റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ടോപ്പ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ടോപ്പ് റീഇൻഫോഴ്സ്മെന്റ് നോക്കുമ്പോൾ ഇവിടെ മെഷ് കൊടുത്തിട്ടുള്ളത് 840 by 840 ആണ്. അതിന്റെ സൈസ് 8 mm ഡയമീറ്റർ ബാർസ് 200 mm സെന്റർ ടു സെന്ററിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ടോപ്പിലായിട്ട് താഴെ ബോട്ടം കൊടുത്തിട്ടുള്ള മെയിൻ ബാർസിന്റെ ഓൾട്ടർനേറ്റ് ബാർസ് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അത് എലോങ് എക്സ് ഡയറക്ഷനിലും എലോങ് വൈ ഡയറക്ഷനിലുള്ള മെയിൻ ബാർസ് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് എത്ര സ്പേസിംഗിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ എത്രയാണോ സ്പേസിംഗ് കൊടുത്തത് അതിന്റെ ഇരട്ടി ആയിരിക്കണം മുകളിൽ കൊടുക്കുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലെ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഈ ഒരു ഡയറക്ഷൻ ആണ് എക്സ് ഡയറക്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് 4.3 എന്ന് പറയുന്നത്. സോ എക്സ് ഡയറക്ഷനിൽ കിട്ടിയിട്ടുള്ളത് 8 mm ഡയമീറ്റർ അറ്റ് 150 mm സെന്റർ ടു സെന്റർ ആണ്. അപ്പം ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടോപ്പിലോട്ട് വരുന്നത് 150 യുടെ ഇരട്ടി സ്പേസിംഗിലായിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 8 mm ഡയമീറ്റർ ബാർസ് അറ്റ് 300 mm സെന്റർ ടു സെന്റർ. കാരണം മെയിൻ ബാർസ് താഴെ കൊടുക്കുന്നത് ഇതിന്റെ സെന്ററിലായിട്ട് ഒരു ബാറും കൂടി വരും. അപ്പം ഇവ തമ്മിലുള്ള സ്പേസിംഗ് ആണ് നമ്മൾ ബോട്ടത്തിൽ കാണിച്ചിട്ടുള്ള 150 എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള സ്പേസിംഗ് ആണ് വേണ്ടത്. അപ്പം ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ വരുന്നത് 8 mm അറ്റ് 300 mm സെന്റർ ടു സെന്റർ. അതുപോലെ തന്നെ വയർ ഡയറക്ഷനിൽ ഇവ തമ്മിൽ ഇവിടെ ഒരു ബാറും കൂടി വരുമ്പോൾ ഇവ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 190 ആയിരുന്നു. അപ്പോൾ ഇനി ഇത് ടോട്ടൽ നോക്കുമ്പോൾ 190 + 190 ചെയ്യുമ്പോൾ 380 സ്പേസിംഗിലായിരിക്കും മുകളിലെ ബാറിന്റെ ഡീറ്റെയിൽ വരുന്നത്. സോ ഇതാണ് ടോപ്പ് റീഇൻഫോഴ്സ്മെന്റ്. അടുത്തത് ഇതിന്റെ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൻ എലോങ് ഷോർട്ട് സ്പാൻ. സോ ഇത് ഷോർട്ട് സ്പാനിൽ എലോങ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. അതായത് ഷോർട്ടർ ഡയറക്ഷനിൽ ഒരു സെക്ഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അതിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ഒരു ഇന്നർ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഇവിടെ മെയിൻ ബാർ ആണ് ഈ കാണിച്ചിട്ടുള്ള ഒരു ഓറഞ്ച് കളറിൽ കാണിച്ചിട്ടുള്ളത് മെയിൻ ബാർ ആണ്. മെയിൻ ബാർ അതിന്റെ എത്രയാണോ അതിന്റെ ലെങ്ത് ആ ലെങ്ത് കംപ്ലീറ്റ് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ദെൻ അതിന്റെ മുകളിൽ കാണിച്ചിട്ടുള്ള ഈ റൗണ്ട് ബാർ, അതായത് ആദ്യം സ്ലാബില് റീഇൻഫോഴ്സ്മെന്റ് ഇടുന്നത് ഷോർട്ടർ ഡയറക്ഷനിലായിരിക്കും ആദ്യം റീഇൻഫോഴ്സ്മെന്റ് എടുക്കുന്നത്, അതിന്റെ മുകളിലായിട്ടായിരിക്കും ലോങ്ങർ ഡയറക്ഷനിൽ ഇടുന്നത്. അപ്പം എലോങ് ഷോർട്ടർ ഡയറക്ഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ലോങ്ങർ ഡയറക്ഷനിലെ റീഇൻഫോഴ്സ്മെന്റ് റൗണ്ട് റൗണ്ട് ആയിട്ടായിരിക്കും കാണുന്നത്. അതിന്റെ എഡ്ജ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ.
അങ്ങനെ വരുമ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ കാണിച്ചിട്ടുള്ളതാണ് ലോങ്ങസ്റ്റ് സ്പാൻ ഡയറക്ഷനിലെ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഷോർട്ടസ്റ്റ് സ്പാൻ ഡയറക്ഷനിലെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് 8 mm 5 at 150 mm സെൻറ്റർ ടു സെൻറ്ററും ലോങ്ങർ ഡയറക്ഷനിൽ വരുന്നത് 8 mm 5 at 190 mm സെൻറ്റർ ടു സെൻറ്ററും. ഇനി ടോപ്പിലെ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ഈ മെയിൻ ബാറിനെ ബെൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതാണോ താഴെ കൊടുത്തിട്ടുള്ള മെയിൻ ബാറിൻ്റെ സ്പേസിങ് അതിൻ്റെ ഇരട്ടി ആയിരിക്കും മുകളിലോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വരുന്നത്. ദാറ്റ് ഈസ് 300 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ഇത് സ്ലാബിൻ്റെ ടോട്ടൽ തിക്നെസ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് 180 mm എന്ന് പറയുന്നത്. സോ ഇതാണ് സെക്ഷൻ എലോങ് ഷോർട്ട് സ്പാൻ. അടുത്തത് സെക്ഷൻ എലോങ് ലോങ് സ്പാൻ ആണ്. ഇപ്പോൾ ലോങ് സ്പാനിൻ്റെ ക്ലിയർ സ്പാൻ 5 m. ഇനി ലോങ്ങർ ഡയറക്ഷനിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങർ ഡയറക്ഷനിൽ നമ്മൾ താഴെ ഏറ്റവും ബേസിക് കൊടുത്തിട്ടുള്ള ഷോർട്ടർ ഡയറക്ഷനിലെ റീഇൻഫോഴ്സ്മെൻറ്റ് കാണാം. അതാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. അത് ലോങ്ങർ ഡയറക്ഷനിലാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെയിൻ ബാർ എല്ലാം ഷോർട്ടർ ഡയറക്ഷനിൽ റൗണ്ട് റൗണ്ട് ആയിട്ട് കാണുന്നത്. സോ അതിൻ്റെ സൈസ് 8 mm ഡയമീറ്റർ ആയിട്ട് 150 mm സെൻറ്റർ ടു സെൻറ്റർ. ദെൻ അതിൻ്റെ മുകളിലായിട്ട് ലോങ്ങർ ഡയറക്ഷനിലെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ലെങ്ത്തി കാണിച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ കാണിച്ചിട്ടുള്ള ഈ മെയിൻ ബാർ എന്ന് പറയുന്നത്. അത് 8 mm 5 at 190 mm സെൻറ്റർ ടു സെൻറ്റർ. അതിൻ്റെ ഓൾട്ടർനേറ്റ് ബാർസ് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ 180 mm ഇരട്ടി ആയിരിക്കും കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 8 mm 5 at 380 mm സെൻറ്റർ ടു സെൻറ്റർ. സോ ഇതാണ് സെക്ഷൻ എലോങ് ലോങ് സ്പാൻ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഒരു ടു വേ സ്ലാബിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കേണ്ടത്. ആദ്യം പ്ലാനറ്റ് ബോട്ടം റീഇൻഫോഴ്സ്മെൻറ്റ് വരയ്ക്കണം, പ്ലാനറ്റ് ടോപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് വരയ്ക്കണം, അതുപോലെ തന്നെ സെക്ഷൻ എലോങ് ഷോർട്ടർ സ്പാനും സെക്ഷൻ എലോങ് ലോങ്ങർ സ്പാനും വരയ്ക്കണം. ഇത്രയും ഡീറ്റെയിലിംഗ് ഇവിടെ വരയ്ക്കണം. സോ ഇങ്ങനെയാണ് ഒരു റീസ്ട്രെയിൻഡ് സ്ലാബ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് അല്ലെങ്കിൽ ഒരു അൺറീസ്ട്രെയിൻഡ് സ്ലാബ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. റീസ്ട്രെയിൻഡ് സ്ലാബ് ഡിസൈൻ ചെയ്യുന്നതും അൺറീസ്ട്രെയിൻഡ് സ്ലാബ് ഡിസൈൻ ചെയ്യുന്നതിൽ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതാണ് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.